കേരളത്തിൽ ഇത്തവണ BJP അക്കൌണ്ട് തുറക്കുമെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. കേരളത്തിലെ ക്ഷേത്രത്തിൽ മൃഗബലി നടന്നു എന്ന DK ശിവകുമാറിന്റെ ആരോപണം കേരള സമൂഹത്തെ അപമാനിക്കുന്നതാണെന്നും എൻ ഹരിദാസ് പറഞ്ഞു. ഇത്തവണ തിരഞ്ഞെടുപ്പ് ഫലം NDA അനുകൂലമായിരിക്കുമെന്നും കേരളത്തിൽ BJP അക്കൌണ്ട് തുറക്കുമെന്നും BJP ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനം വോട്ടായി മാറുമെന്നും എൻ ഹരിദാസ് പറഞ്ഞു. സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വികസനമാണ് നരേന്ദ്രമോദിയുടെ സങ്കല്പവും സ്വപ്നവും. അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ BJP ഗണ്യമായ രീതിയിൽ വോട്ട് വർധനമുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. മറ്റു പാർട്ടികളെ സംബന്ധിച്ചോളം നമുക്കറിയാം, വാഴ കൊലച്ചു കഴിഞ്ഞാൽ അത് കൊത്തണം. കൊലച്ചു കഴിഞ്ഞ പാർട്ടികളായി മറ്റു പാർട്ടികൾ മാറി, കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ മൃഗബലി നടന്നു എന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. കേരളത്തിൽ രാജരാജേശ്വരി ദേവസ്ഥാനത്തിന് അടുത്താണ് പൂജ നടത്തിയത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 21 ആടുകൾ, 5 പോത്തുകൾ, 21 കറുത്ത ആടുകൾ, 5 പന്നികൾ എന്നിവയെ ബലി നൽകിയെന്നാണ് ശിവകുമാർ ആരോപിച്ചത്. ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേരള സമൂഹത്തെ ആകെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് DK ശിവകുമാർ ചെയ്തത്. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോ UDFO തയ്യാറായിട്ടില്ല എന്നും എൻ ഹരിദാസ് പറഞ്ഞു. KPCC അധ്യക്ഷൻ കണ്ണൂക്കാരനാണ്, എന്തുകൊണ്ട് ശിവകുമാറിനോട് തിരുത്താൻ പറഞ്ഞിട്ടില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല? സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചിട്ടില്ല? ഒരു സാംസ്കാരിക നായകന്മാരുടെയും നാവ് ഇറങ്ങിപ്പോയോ? നാവിൽ നിന്നും ഒരക്ഷരം പ്രതിഷേധം വന്നിട്ടില്ല, ഒരു പേന ചലിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരാളും പ്രതിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല? ഒരു അന്യസംസ്ഥാനത്തുള്ള, ഒരു അടുത്ത സംസ്ഥാനത്തുള്ള ഉപമുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തെ പൊതുവെ അവഗണിച്ചപ്പോൾ ആഭിജാത്യ കർമ്മങ്ങളുടെ നാടാണ് കേരളമെന്ന് പറയുമ്പോൾ 3.5 കോടി ജനങ്ങളെയാണ് അവഗണിച്ചത്. P ഭാസ്കരൻ, KSജീവൻ, അഡ്വക്കേറ്റ് സജിത് കുമാർ, ശ്രീധരൻ ഉണ്ണി തുടങ്ങിയ നേതാക്കളും BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.